السلام عليكم ورحمة الله وبركاته. الحمد لله برشد ما يا رمضان إنده. بُنِّيَنَ غَلَ إِيرَ نِرَنِّيَ نِلْكُنَّا إِرِبَتْتِ يَيْرَامْ جَاوَ إِنَّ تَمَغْرِ بُوْدُ قُوْدِ نَمَلِ إِلَيْكُ بَرِيُوَ يَعَنْ تَوْبَ نَمَلِ سَيَّنَمْ കാരണം ഇന്നത്തെ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യേണ്ട അതിമഹത്തായ ഇബാദത്ത് തൗബ ചെയ്യലാണ്. ചെയ്തുപോയ പാപങ്ങൾ ഒരുപാടാണ് റബ്ബേ, നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ് തൗബ ചെയ്യലാണ്. ചില ആളുകൾ ചിന്തിക്കും തൗബ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾ പള്ളിയിൽ പോയി കൂട്ടമായിട്ട് പറയുന്ന ഒരു ദുആയല്ലേ ഉസ്താദേ. അല്ല, എൻ്റെ ഉമ്മമാർക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യവും കൂടിയാണ് തൗബ. തൗബ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഷർത്തുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഒന്നാമതായി, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമതായി, ഞാൻ ഇനി പാപത്തിലേക്കൊന്നും പോവില്ല എന്ന ഒരു നീയത്ത്, പാപത്തിലേക്ക് ഞാൻ ഇനി മടങ്ങില്ല എന്നുള്ള വലിയ നീയത്തുണ്ടാവണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ഇവിടെ വെച്ച് നിർത്തുക, എന്നിട്ട് വേണം അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ. തൗബ ചെയ്യുമ്പോൾ എങ്ങനെ? നല്ലതുപോലെ വുളു എടുക്കുക, രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ഇതുപോലുള്ള ദിക്റുകൾ പറയുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് 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 അതൊരുപാട് വട്ടം പറയുക. എന്നിട്ട് രണ്ട് കൈകളും ചേർത്ത് വെക്കുക. രണ്ട് കൈകളും ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ മടിയിലല്ല, ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം കൈവെള്ളയിലേക്ക് നോക്കുക, ആകാശത്തിലേക്കല്ല കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് കരയുക എന്നാണ്. കരയുക, പാപങ്ങൾ ചെയ്തു പോയി റബ്ബെ എന്ന് പറഞ്ഞ് കരയുക. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരയുന്നതുപോലെ അഭിനയിക്കുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കരഞ്ഞിട്ട് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നമ്മൾ തൗബ എങ്ങോട്ട് തുടങ്ങുകയാണ്? എന്നിട്ട് മനസ്സിൽ മൂന്ന് നിയ്യത്തുണ്ടാവണം. ഇനി ഞാൻ പാപത്തിലേക്ക് പോവില്ല, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഏറെയാണല്ലോ. ആ ചെയ്തു പോയ പാപത്തിൻ്റെ ഒരു ദുഃഖമുണ്ടാവുക, ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. ഈ മൂന്ന് ഷർത്തോടുകൂടി ഈ വരുന്ന 27-ാം രാവിൽ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നൽകും. തീർച്ചയാണ്, ഇതെന്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കുക, ചില ആളുകൾ ചിന്തിക്കും തൗബ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾ പള്ളിയിൽ പോയി കൂട്ടമായിട്ട് പറയുന്ന ഒരു ദുആയല്ലേ ഉസ്താദേ. അല്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരിമാർക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിസ്കാരപ്പായിൽ നിങ്ങളുടെ മുസല്ലയിൽ ഇരുന്നിട്ട് ഇരുകരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾക്കും പറയാം തൗബ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ് തൗബ. രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ പറയുക, പാപമോചനം തേടുക, അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. പുരുഷന്മാർക്ക് പള്ളിയിൽ മാത്രം ചെയ്യാനുള്ള കാര്യമല്ല തൗബ. എൻ്റെ ഉമ്മമാർക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യവും കൂടിയാണ് തൗബ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്, കിടന്ന കിടപ്പിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് തൗബ ചെയ്യാൻ. അവർക്കും ഇത് ചെയ്യാം. ആ കിടന്ന കിടപ്പിൽ തന്നെ അല്ലാഹുവേ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേയെന്ന് അവരവിടെ വെച്ച് പറഞ്ഞാലും, കിടന്നുകൊണ്ട് പറഞ്ഞാലും, ഇരുന്ന് പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും അത് തൗബയാണ്. അല്ലാഹുവ തൗബ സ്വീകരിക്കും. പ്രത്യേകിച്ച് 27-ാം ജാവിദ കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അല്ലാഹു കൂലി നൽകും. അതുകൊണ്ട് ഒരുപാട് തൗബ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും എന്ന നല്ലൊരു നിയ്യത്തോടുകൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അത് നോക്കി എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ ഇത് ഏറ്റുപറയുക. ഇൻഷാ അല്ലാഹ് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈമാൻ കൊണ്ട് നിറയണം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കണം, ആ ഒരു നല്ല നീയത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് മൂന്ന് പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽ ഖദീം അൽ കരീം അർ റഹീം. الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطئا أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب.
أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ പരിശുദ്ധമായ ഫുർഖാനുൽ അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനെ. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീബിയും രണ്ടുപേരും പറഞ്ഞ തൗബയുടെ വാക്കുകളാണിത്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളിലായി പോകും തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണം തമ്പുരാനെ. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ഷെയ്ത്വാൻ ഇബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ഷറ കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലൻകൈയിൽ തെരീപ്പിച്ച് നിന്റെ ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് മൂന്ന് പ്രാവശ്യം പറയുക. ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തൗബക്ക് ശേഷമുള്ള ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതിനുശേഷം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അറിയാവുള്ള ഏതൊക്കെ ദുആ ഉണ്ടോ അതൊക്കെ പറയുക. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്യുക. എന്നിട്ട് അവസാനം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇതാണ് തൗബയുടെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപം.
അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ, തൗബ നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരും എന്ന നല്ലൊരു നിയ്യത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. അള്ളാഹു നമ്മുടെ തൗബയും നമ്മുടെ ദുആയും നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സദഖയും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ തക്ബീറും തഹ്ലീലും തദ്ബീറും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കും, അത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ രാത്രി നമ്മൾ ലൈലത്തുൽ ഖദറാണെന്ന് കരുതിയിട്ട് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് അറിവുകൾ, ഒരുപാട് ഇൽമുകൾ, ഇത് നിങ്ങൾ കേൾക്കുക, നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ കുടുംബക്കാരിലേക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ ചെയ്യുന്ന, അവർ കേൾക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു അമൽ ഇത് കാരണം ചെയ്യാൻ കാരണമായാൽ ഈ പറഞ്ഞ എനിക്കും ഇത് സംഘടിപ്പിച്ചവർക്കും അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.